പോയിട്ട് കിടന്നുറങ്ങണം, ടെൻഷനൊക്കെ എല്ലാം ഇതാക്കിട്ട് സ്വസ്ഥത കിട്ടിയ പോലെ. ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായാണ് നമ്മൾ സാധാരണ പത്താം ക്ലാസ് പരീക്ഷകളെ കാണാറുള്ളത്. പത്താം ക്ലാസ് പരീക്ഷയുടെ അവസാന ദിവസമായി ഇന്ന് ഒരുപാട് ഓർമ്മകളുമായിട്ട് വിദ്യാലയത്തിന്റെ പടിയിറങ്ങുന്ന കുട്ടികൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് നോക്കാം. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷ? അത് ടെൻഷൻ അടിച്ചിട്ടേ എഴുതിയ, പക്ഷെ അതിന് മാത്രം ഒന്നും പേടിക്കാനൊന്നും ഇല്ല. പരിപാടി ഇത് കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടു പഠിക്കണോ? ഇനി വീട്ടിൽ പോന്ന് സുഖമായിട്ട് കിടന്നുറങ്ങണം, ടെൻഷനൊക്കെ എല്ലാം ഇതാക്കിട്ട്. എവിടുന്ന് വന്നേ? വിഷമമുണ്ട്, പക്ഷെ എന്നാലും ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവും. കൊറേ സ്ഥലത്ത് പോവാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അപ്പൊ അവിടെയൊക്കെ പോണം. സമയം കഴിഞ്ഞല്ലേ ഉള്ളു, അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് നല്ലപോലെ പ്രഷർ ഉണ്ടായി പാരന്റ്സ്, നല്ല മാർക്ക് വേണം, നല്ല അന്നാലും അഡ്മിഷൻ കിട്ടുള്ളൂ, ഫ്യൂച്ചർ സെറ്റ് ആക്കണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രഷർ ഉണ്ടായി. എല്ലാരും പറഞ്ഞു പേടിപ്പിക്കുന്ന ഒരു ആ ടെൻഷൻ മാത്രമേ ഉള്ളൂ, പക്ഷെ എക്സാം ഇറ്റ് വാസ് ഈസി. ഈ വർഷത്തെ പ്ലസ് ഒന്നും കിട്ടിയിട്ട് വലിയ ഉപകാരമല്ല, എന്തുവാ പാസ്സായ പോരെ എന്നുവെച്ചാൽ നല്ല മാർക്ക് കിട്ടി. അങ്ങനെ ഫുൾ എ പ്ലസ് എനിക്ക് വേണ്ട, ഇവർക്കൊക്കെ സങ്കടാവും ഫുൾ എ പ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ, എനിക്കത് വേണ്ട. ഒരിക്കലും മായാത്ത ഓർമ്മകളുടെ മഷിയുമായാണ് ഇവർ പുതിയ സ്വപ്നങ്ങളിലേക്ക് നടന്നു കയറുന്നത്. ഈ പത്താം ക്ലാസ് കാലഘട്ടം ഇവരുടെ ജീവിതത്തിലെ മനോഹരമായ ഒരു വഴിത്തിരിവാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.